പുതിയ ചാപ്റ്ററാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അപ്പോൾ നമ്മൾ ഓൾറെഡി കോൺട്രാക്റ്റിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ടെൻ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ടെൻ എസെൻഷ്യൽസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ ആണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് അപ്പോൾ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് കൂടിയാണ് ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആണെങ്കിൽ അവിടെ വാലിഡ് ഓഫറും വാലിഡ് അക്സെപ്റ്റൻസും വേണം സോ നമുക്ക് ആദ്യം എന്താണ് ഓഫർ പ്രപ്പോസൽ നോക്കാം ഓൾറെഡി നമുക്ക് ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തതാണ് സെക്ഷൻ ടു സബ് സെക്ഷൻ എ യിലാണ് ഓഫറിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് വൺ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹീസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയ്ൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് ദേ വു ട് ഒബ്റ്റൈനിങ് ദ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റൈനൻസ് ഹീ സെഡ് ടു മേക്ക് എ പ്രൊപ്പോസൽ അതായത് ഒരു പേഴ്സൺ അയാളുടെ വില്ലിംഗ്നെസ് അതായത് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള വില്ലിംഗ്നെസ് അതർ പേഴ്സൺ ഇൻഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രപ്പോസൽ എന്ന് പറയുന്നത് സോ പേഴ്സൺ ഹു മേക്കിംഗ് പ്രപ്പോസൽ ഈസ് നോൺ നോണസ് പ്രൊപ്പോസൽ ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മേഡ് ഈസ് നോൺ നോണസ് ഓഫറ് ആർക്കാണോ പ്രപ്പോസൽ കൊടുക്കുന്നത് അയാളെ നമ്മൾ ഓഫർ എന്നും ആരാണോ പ്രപ്പോസൽ കൊടുക്കുന്നത് അയാളെ നമ്മൾ പ്രപ്പോസർ എന്നും പറയും ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രൊപ്പോസലിന് നമ്മൾ പ്രോമിസർ എന്നും ഓഫറിനെ നമ്മൾ അക്സെപ്റ്റർ എന്ന് പറയും സോ പേഴ്സൺ മേക്കിംഗ് പ്രപ്പോസൽ ഈസ് കോൾഡ് എ പ്രോമിസർ ആൻഡ് പേഴ്സൺ ടു ഹോം പ്രപ്പോസൽ ഈസ് മെയ്ഡ് ആയി മാറും ഇനി ഈ ഒരു ഡെഫിനിഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഒരു പ്രപ്പോസലിൽ ഇറ്റ് മാസ്റ്റ് ടു കണ്ടെയ്ൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നസ് ടു ഡോർ അബ്സ്റ്റെയിൻ ഫ്രോം ഡൂയിങ് എനിത്തിങ് ഇപ്പോൾ ഒരു പ്രപ്പോസല് കൊടുക്കുന്ന സമയത്ത് ആ പ്രൊപ്പോസൽ എന്തായാലും അയാളുടെ വില്ലിങ്നെസ് എക്സ്പ്രസ് ചെയ്തിരിക്കണം എന്തിനുള്ള വില്ലിങ്നസ് ടു ഡോർ അബ്സ്റ്റെയിൻ ഫ്രോം ഡൂയിങ് എനിത്തിങ് എന്തെങ്കിലും ചെയ്യാം ചെയ്യാതിരിക്കാനുള്ള വില്ലിംഗ്നെസ് എക്സ്പ്രസ് ചെയ്തിരിക്കണം ദെൻ ഇറ്റ് മസ്റ്റ് ബി മേഡ് ടു അനദർ പേഴ്സൺ അതായത് ഈ ഓഫർ എന്നു പറയുന്നത് അനദർ പേഴ്സൺ പ്രൊവൈഡ് ചെയ്തിരിക്കണം ദെൻ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒപ്റ്റൈനിങ് അസെൻറ്റ് ഓഫ് ദാറ്റ് പേഴ്സൺ ഓഫർ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതർ പേഴ്സൻ്റെ അസെൻറ്റ് കിട്ടുക എന്നുള്ളതായിരിക്കണം ദെൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് ഈ ഓഫർ കൊടുക്കുന്നതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ടീസ് ഉള്ളോട് ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം താഴെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്ത് പറയുന്നുണ്ട് ബി എക്ക് മാരുതിക്കാരും ഓഫർ ചെയ്യുന്നുണ്ട് എ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ ബി ആണ് പ്രൊപ്പോസർ ആൻഡ് എ ആണ് ഓഫറ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഓഫ് എ വാലിഡ് ഓഫർ അപ്പോൾ ഇനി ഒരു ഓഫർ വാലിഡ് ഓഫർ ആകണമെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് നോക്കാം ഫസ്റ്റ് വൺ ലീഗൽ റിലേഷൻഷിപ്പ് ഈസ് ടുക്കേഡ് അതായത് ഒരു ഓഫറ് വാലിഡ് ഓഫറാകണമെങ്കിൽ ആ ഓഫറിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ക്രിയ ലീഗൽ ഒബ്ലികേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം അതായത് കോൺട്രാക്റ്റും പാർട്ടീസും തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ആയിരിക്കണം ഓഫറിൻ്റേത് എങ്കിൽ മാത്രമേ ആ ഓഫർ വാലിഡ് ഓഫർ ആവുകയുള്ളൂ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഓഫർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഓഫർ അല്ലെ അതൊന്നും നമ്മുടെ വാലിഡ് ഓഫറായിട്ട് മാറുന്നില്ല ഇപ്പം ലീഗറ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓഫറായിരിക്കണം നമ്മുടെ ഒരു കോൺട്രാക്റ്റിൽ വേണ്ടത് എങ്കിൽ മാത്രമേ ആ ഓഫർ കോൺട്രാക്റ്റ് ആയിട്ട് മാറുള്ളു നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ടേംസ് ഓഫ് ഓഫർ മസ്റ്റ് ബി സെർട്ടേൺ ഡെഫിനറ്റ് നോട്ട് വേക്ക് അതായത് കോൺട്രാക്റ്റിലെങ്കിലും ഓഫറിൽ ടേംസ് ഓഫ് ഓഫർ ആയിട്ട് വരുന്നത് സബ്ജക്റ്റ് മാറ്റർ മോഡ് ഓഫ് ഡെലിവറി ടൈം ഓഫ് ഡെലിവറി പ്ലേസ് ഓഫ് ഡെലിവറി ഒക്കെയാണ് സോ ഇത് ഡെഫിനറ്റ് ആയിരിക്കണം സെർട്ടേൺ ആയിരിക്കണം ഒരു വലിയ എക്സാമ്പിൾ പറയുന്നുണ്ട് ബി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഐ വിൽ സെൽ യു എ കാർ ആസ് ബി ഓൺസ് ത്രീ കാർസ് അതായത് ബി മൂന്ന കാർ ഓൺ ചെയ്യുന്നുണ്ട് ത്രീ കാസ് ബീൻ്റെ കയ്യിലുണ്ട് ഒരു റെഡ് ഒരു ബ്ലൂ ഒരു ബ്ലാക്ക് എന്ന് വിചാരിക്കാം അപ്പോൾ ബി എനിക്ക് ഓഫർ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഐ വിൽ സെൽ യു എ കാർ ഞാനൊരു കാർ തരാം എന്നാണ് ഏത് കാർ എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല എ ബ്ലാക്ക് കാർ കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് വാലിഡ് ഓഫർ അല്ല കാരണം ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്ന അതായത് കാർ എന്ന് പറയുന്നത് ഏതാണെന്ന് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇതൊരു വാലിഡ് ഓഫർ അല്ല നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി ഓഫറ് ഒരു ഓഫർ വാലിഡ് ഓഫർ ആവണമെങ്കിൽ അയാളുടെ ഓഫർ ആർക്കാണോ കൊടുക്കുന്നത് അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദർ പേഴ്സൺ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ഓഫർ വാലിഡ് ഓഫർ ആകണമെങ്കിൽ ഓഫർ എന്തായാലും അതർ പേഴ്സണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ഏ വ്യൂ ടു ഒപ്റ്റൈൻ ഇൻ ദി അസെൻറ് ഓഫ് ദി അതർ നമ്മൾ ഓഫർ കൊടുക്കുന്ന നമ്മുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതർ പേഴ്സണിൻ്റെ അസെൻറ്റ് അല്ലെങ്കിൽ സമ്മതം കിട്ടുക എന്നുള്ളതായിരിക്കണം ഓഫറിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ അല്ലാതെ ജസ്റ്റ് അവന് ഇൻഫോം ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കരുത് ഓഫറിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓഫർ മേ ബി കണ്ടീഷണൽ അതായത് നമുക്ക് ഓഫറിൻ്റെ ഒപ്പം കണ്ടീഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ബിൽഡിങ് സെയിൽ ചെയ്യാൻ ഓഫർ പ്രൊവൈഡ് ചെയ്യാണ് പക്ഷേ ആ ഓഫറിൻ്റെ ഒപ്പം ഞാൻ ഒരു കണ്ടീഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതായത് ബിൽഡിങ്ങിന് അടുത്തുള്ള വൺ ഏക്കർ ലാൻഡും കൂടി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ലാൻഡ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിൽഡിങ് സെയിൽ ചെയ്യൂ എന്നുള്ള കണ്ടീഷൻ ഓഫറിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കണ്ടീഷനും കൂടി അക്സെപ്റ്റ് ചെയ്താലേ അതർ പേഴ്സണിനെ എഗ്രിമെൻറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓഫർ മേ ബി കണ്ടീഷണൽ അങ്ങനെയുള്ള ഓഫറിന് നമ്മൾ കണ്ടീഷണൽ ഓഫർ എന്ന് പറയും നെക്സ്റ്റ് ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലൈൻറ്റ്സ് ഓഫ് വിച്ച് മേ ബി അസ്യൂമ് ടു എമൗണ്ട് ടു അക്സെപ്റ്റൻസ് അതായത് നമ്മളൊരു ഓഫർ എടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് ഒരു ടേം അതായത് നോൺ ഓഫ് വിച്ച് മേ ബി അസ്യൂംഡ് ടു എമൗണ്ട് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ടേം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റില്ല എന്നാണ് പറയുന്നത് അതായത് ഇന്ന സ്പെസിഫിക് സെർട്ടേൺ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് റിപ്ലൈ തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും സെയിലൻ്റ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് അസ്യൂം ചെയ്യും എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ദെൻ ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ അതായത് നമ്മൾ ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും രണ്ടും രണ്ടാണ് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലിങ്നസ് അതർ പേഴ്സൺ ഇൻഫോം ചെയ്യുകയാണ് ഓഫർ എന്ന് പറയുന്നത് പക്ഷേ ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഓഫർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അത് ഓഫറായല്ല അപ്പോൾ ഇൻവിറ്റേഷൻ ടു ഓഫറും ഓഫറും രണ്ട് ടേമാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഷോപ്പിലേക്ക് ഡിസ്പ്ലേക്ക് ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ ഡ്രസ്സ് വെക്കുന്നതിന് മീനിങ് കസ്റ്റമേഴ്സിൻ്റെ ഓഫർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം അതായത് കസ്റ്റമർ വരികയാണെങ്കിൽ പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് പർട്ടിക്കുലർ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം എന്നൊരു ഓഫർ കസ്റ്റമേഴ്സ് തരട്ടെ എന്നുള്ളതിനെ ആ കസ്റ്റമേഴ്സിൻ്റെ ആ ഓഫറിനെ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മൾ ഡിസ്പ്ലേ വെക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ കൊട്ടേഷൻസ് അതുമാതിരി തന്നെ നമ്മുടെ കാറ്റലോഗ്സ് ഇതൊക്കെ നമ്മൾ ഇൻവിറ്റേഷൻ ടു ഓഫറാണ് അത് ഓഫർ അല്ല അപ്പോൾ സോ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് ോട്ട് ആൻഡ് ഓഫർ ഇത്രയാണ് ഒരു വാലിഡ് ഓഫറിനുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ വാലിഡ് ഓഫർ ഫുൾഫിൽ ചെയ്യേണ്ട റൂൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഓഫർ ഓഫറിനെ നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസ്സിഫൈ ചെയ്യാം ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഓഫറീസ് ആൻഡ് ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ

എക്സ്പ്രസ് ഓഫർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യും അതായത് ബൈ യൂസ് ബൈ യൂസിങ് വേർഡ്സ് വേഡ്സ് പോക്കൺ ഓർ റിട്ടേൺ നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ ആ ഓഫറിന് എക്സ്പ്രസ് ഓഫർ എന്ന് പറയും ഇംപ്ലോയിഡ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത് ബൈ ദ ആക്ട് ഓർ കണ്ടക്ട് ഓഫ് എ പേഴ്സൺ ഓർ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് പർട്ടിക്കുലർ കേസ് ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ആക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസ് കൊണ്ടോ ആയിരിക്കും ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് എംപ്ലോയിഡ് ഓഫർ എന്ന് പറയും അപ്പോൾ എക്സ്പ്രസ് ഓഫറിനെ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പർട്ടിക്കുലർ ഗുഡ്സ് സെയിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ ബൈ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ റിട്ടേൺ ഫോമിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ എന്ന് പറയുന്നത് എക്സ്പ്രസ് ഓഫറാണ് എംപ്ലോയിഡ് ഓഫറിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ ബസ് ഓടുന്നുണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ ആ ബസ്സുകാർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇംപ്ലോയിഡ് ഓഫറാണ് ആ പർട്ടിക്കുലർ റൂട്ടിൽ ബസ് ഓടുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉള്ളൂ ആ ബസ്സിൽ ആർക്ക് വേണമെങ്കിലും ഒരു പർട്ടിക്കുലർ ബസ് ചാർജ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കയറാം ആ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ ബസ്സുകാർ എത്തിക്കും എന്നുള്ളത് അതിവിടെ നമുക്ക് ബൈ വേഡ്സ് പോക്കണോ അല്ലെങ്കിൽ ബൈ റിട്ടേൺ ഫോമിലോ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നില്ല ആ പർട്ടിക്കുലർ റൂട്ടിൽ ബസ് ഓടുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് ആണ് എന്താണ് കറക്റ്റ് പ്ലേസിൽ ബസ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊണ്ടാക്കും എന്നുള്ളത് ഇതാണ് എംപ്ലോയിഡ് ഓഫർ ഇനി സ്പെസിഫിക് ഓഫർ ഓഫറിന് അതായത് ഓൺ ദ ബേസിസ് ഓഫ് ഓഫർ ഈസ് ദ ഓഫർ ഈസ് ക്ലാസ് വൈഡിങ് ടു സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ സ്പെസിഫിക് ഓഫർ മീൻസ് വെൻ ആൻ ഓഫർ ഈസ് മേഡ് ടു ഡെഫിനറ്റ് പേഴ്സൺ ഒരു ക്ലാസ് ഓഫ് പേഴ്സൺ ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഓഫർ നമ്മളൊരു ഓഫറ് നം ഒരു ഡെഫിനറ്റ് പേഴ്സൺ ആണോ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് പേഴ്സൺ ആണോ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഓഫറിനെ നമ്മൾ സ്പെസിഫിക് ഓഫർ എന്ന് പറയും ഫോർ എക്സാമ്പിൾ എ എയുടെ സ്കൂട്ടർ ബിക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓഫർ എന്ന് കൊടുക്കുന്നത് ബിക്ക് മാത്രമാണ് അപ്പോൾ ബി ആണ് ഇവിടുത്തെ ഡെഫിനറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറയുന്നത് സോ ബിക്ക് മാത്രമേ ആ ഒരു ഓഫറ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ജനറൽ ഓഫറെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓഫർ ഈസ് മെയ്ഡ് ടു വേൾഡ് അറ്റ് എ ലാർജ് അതായത് നമ്മൾ ജനറലി എല്ലാ പീപ്പിളിനും നമ്മൾ ഓഫറ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നുവെങ്കിൽ ആ ഓഫറിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയുക അപ്പോൾ എനി വൺ ഹാവിങ് ദ നോട്ടീസ് ഓ ഓഫർ ക്യാൻ അക്സെപ്റ്റ് ദിസ് ഓഫർ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഓഫറ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട് ഒരു കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആരുപയോഗിച്ചിട്ട് ആർക്കെങ്കിലും ഡിസീസസ് വരികയാണെങ്കിൽ ഡിസീസോ ഇൻഫ്ലുവൻസോ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത്ര റുപ്പീസ് ഒരു വൺ ലാക്ക് റുപ്പീസ് തരാമെന്ന് ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ഓഫറാണ് അത് ആർക്ക് വേണമെങ്കിലും അതായത് ആ കമ്പനീൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് ജനറൽ ഓഫറാണ് അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഓഫറീസിൻ്റെ ബേസിസ് നമ്മൾ സ്പെസിഫിക് ഓഫർ എന്നും ജനറൽ ഓഫർ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഓഫർ അതായത് ഓഫറിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഇനി നമുക്ക് ഓഫറിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം ദറ്റ് ഈസ് ക്രോസ് ഓഫർ സ്റ്റാൻഡിങ് ഓഫർ കൗണ്ടർ ഓഫർ ഫസ്റ്റ് വൺ ക്രോസ് ഓഫർ ക്രോസ് ഓഫർ മീൻസ് വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതേഴ്സ് ഓഫർ ദ ഓഫേഴ്സ് ആർ ക്രോസ് ഓഫർ ദി ഷാൾ നോട്ട് കൺസ്റ്റിറ്റ്യൂട്ട് അക്സെപ്റ്റൻസ് ഓഫ് വൺ ഓഫർ ബൈ ദി അതർ ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം എ ബി കെ എയുടെ വാച്ച് സെയിൽ ചെയ്യാനുള്ള ഓഫർ ത്രൂ എസ് എം എസ്സിൽ പ്രൊവൈഡ് ചെയ്തു ഫോർ റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ബി തിരിച്ചും ബി ഇത് അറിഞ്ഞിട്ടില്ല മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല പക്ഷേ ബി തിരിച്ചൊരു മെസ്സേജ് അയച്ചിരിക്കുകയാണ് ബി കെ ബി കെ എയുടെ വാച്ച് ഫോർ റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറ് ബി ത്രൂ എസ് എം എസ് വഴി അയച്ചു ഇത് എയും കണ്ടിട്ടില്ല അപ്പോൾ പരസ്പരം ഇവർ മറ്റുള്ളവൻ്റെ അതർ പേഴ്സൻ്റെ ഓഫർ കാണാതെയാണ് ഓഫർ അയച്ചിരിക്കുന്നത് അതും സെയിം കാര്യങ്ങൾ സോ ഐഡൻറ്റിക്കൽ ഓഫറാണ് അയച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഓഫറിനെയാണ് നമ്മൾ ക്രോസ് ഓഫേഴ്സ് എന്ന് പറയാം അപ്പോൾ എ ബിക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ബി അത് കണ്ടിട്ടില്ല ബി തിരിച്ച് അതേ കാര്യത്തിന് ഓഫറ് എക്ക് കൊടുത്തിട്ടുണ്ട് സോ ഇത് നമ്മൾ അസെപ്റ്റൻസ് ഓഫ് ഓഫറായിട്ട് കൺസിഡർ ചെയ്യില്ല ഇതാണ് ക്രോസ് ഓഫർ ദെൻ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് പറയാം സ്റ്റാൻഡിങ് ഓഫർ മീൻസ് ഓഫർ ഫോർ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സർട്ടേൺ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടേൺ റേറ്റ് ഓവർ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം അതായത് നമ്മൾ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർട്ടൻ ആർട്ടിക്കിൾസ് അതിനു വേണ്ടിയിട്ടാണ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഓഫറിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഓഫർ ഒന്ന് പറയാം അതായത് ഒരു പർട്ടിക്കുലർ ഗുഡ്സ് ഒരു ഞാൻ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് എന്ന് വിചാരിക്കാം ഞാനൊരു പേഴ്സണ് പറയുന്നുണ്ട് ഒരു വൺ ഇയറിന് ഒരു വർഷത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് സപ്ലൈ റൈസ് സപ്ലൈ ചെയ്യാം എന്നൊരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ ആ ഓഫറിനെയാണ് നമ്മൾ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയും അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നത് കോൺട്രാക്റ്റായി മാറുന്നത് എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതർ പേഴ്സൺ നമ്മുടെ പ്രൊഡക്റ്റിന് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഓഫറ് കോൺട്രാക്റ്റായി മാറുകയുള്ളു അപ്പോൾ എനി ടൈം എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഈ ഒരു കോൺട്രാക്റ്റ് അതായത് ഓഫർ എടുക്കുക ഈ ഒരു കോൺട്രാക്റ്റ് വിഡ്രോ ചെയ്യാം പക്ഷേ ഓർഡർ അതർ പേഴ്സൺ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിരിക്കണമെന്ന് മാത്രം ഇതാണ് സ്റ്റാൻഡിങ് ഓഫർ ഞാനത്തത് കൗണ്ടർ ഓഫർ കൗണ്ടർ ഓഫർ മ മീൻസ് വെൻ ആ ഒ ഒറിജിനൽ ഓഫർ ഈസ് റിജെക്റ്റഡ് ആൻഡ് ന്യൂ ഓഫർ ഈസ് മെയ്ഡ് ഇറ്റ് ഈസ് നോൺസ് കൗണ്ടർ ഓഫർ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം ഏ ഏത് വാച്ച് തൗസൻഡ് റുപ്പീസിന് ബീക്ക് കൊടുത്തു ഓഫർ ചെയ്തു ബീക്ക് ഓഫർ ചെയ്തു പക്ഷെ ബി പറയുന്നത് തിരിച്ച് പറയുന്നത് ഞാൻ തൗസൻഡ് റുപ്പീസിന് വാങ്ങില്ല നയൻ ഫിഫ്റ്റി റുപ്പീസിനാണെങ്കിലേ വാങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു സോ എ അത് അക്സെപ്റ്റ് ചെയ്തില്ല ബിയുടെ ഓഫറ് എ അക്സെപ്റ്റ് ചെയ്തില്ല സോ ബി പിന്നീട് ബിക്ക് തോന്നുകയാണ് ഇല്ല ഞാൻ തൗസൻഡ് റുപ്പീസിന് തന്നെ വാങ്ങിക്കോളാം എന്ന് ബി പറയുകയാണെങ്കിലും ആ ഒരു കോൺട്രാക്റ്റ് നമുക്കിവിടെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ബി രണ്ടാമത് പുതിയ രണ്ടാമതായി പറഞ്ഞ ഓഫർ എന്ന് പറയുന്നത് കൗണ്ടർ ഓഫർ ഓ കൗണ്ടർ ഓഫറാണ് സോ ബി ആ കൗണ്ടർ ഓഫർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഒറിജിനൽ ഓഫർ അവിടെ ക്യാൻസലായി കഴിഞ്ഞിരിക്കുന്നു സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്പ്സ് ഓഫ് ഓഫർ ഇപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ നമുക്ക് ഓഫറിനെ എക്സ്പ്രസ് ഓഫർ എംപ്ലോയിഡ് ഓഫർ എന്ന് ക്ലാസിഫൈ ചെയ്യാം ദൻ ഓൺ ദ ബേസിസ് ഓഫ് ഓഫർ ഈസ് സ്പെസിഫിക് ഓഫർ ആൻഡ് ജനറൽ ഓഫർ ദൻ ഓൺ ദ ബേസിസ് നേച്ചർ ഓഫ് ഓഫർ ഓഫറിനെ ക്രോസ് ഓഫർ സ്റ്റാൻഡിങ് ഓഫർ കോൺണ്ടർ ഓഫർ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം